Hello friends, welcome back to my channel. Kakka Erachi Ada, Rujikaramaya Oru Ada, Namukku Thayyarakkalo. ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള കക്ക നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. അത് വളരെയധികം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതാണ് നമ്മൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്കയാണത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ എരുന്തെന്നും പറയും, ഗ്രേ ക്ലാം മീറ്റ് എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും നമ്മൾ ഈ കക്കയിറച്ചി ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ മാക്സിമം എത്രത്തോളം ക്ലീൻ ആക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മളിത് ക്ലീൻ ആക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ലോണം പൊടി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, മണ്ണ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എത്രത്തോളം നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അത് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കാം. നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ വച്ച് വെള്ളം മാത്രമേ നമുക്ക് വെക്കാനായിട്ട് പാടുള്ളൂ. ഇത് കണ്ടില്ലേ, ഇവിടെ വെള്ളമൊന്നും കാണുന്നില്ല, കുറച്ചാണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ വെക്കാൻ വെക്കുന്നത്. അപ്പം ഇതൊന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതേ കണ്ടില്ലേ, എല്ലാതും ഇങ്ങനെ ഓപ്പണായി വന്നിരിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ആവണം. എന്നാലേ കംപ്ലീറ്റ് ഈ കക്കയൊക്കെ നല്ല കക്കയിറച്ചിയൊക്കെ നല്ലതുപോലെ വെന്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിന് നമുക്ക് കുറച്ച് സ്റ്റോക്ക് കിട്ടും. ആ സ്റ്റോക്ക് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത് കണ്ടോ, നമ്മളിത് ഇപ്പോൾ സ്റ്റോക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് പിന്നീട് ലാസ്റ്റിലേക്ക് എടുക്കാം. നമുക്ക് ഈ കക്കയിറച്ചി ഓരോന്നോരോന്നായിട്ട് ഇതാ മാറ്റി വെക്കാം. നല്ല കറക്റ്റായിട്ട് വെന്ത് ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് ഇങ്ങനെ എടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. നമുക്കിത് ഓരോന്നോരോന്ന് മാറ്റി വെക്കാം. ഞാനിതവിടെ കക്കയിറച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം എങ്ങനെയാന്നുള്ളത്. നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളിയാണ്, പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്, നമ്മുടെ കക്കയിറച്ചീൻ്റെ സ്റ്റോക്കാണിത് കക്കയിറച്ചി, പിന്നെ ഒരു മൂന്ന് സവോളയാണ് ഞാൻ വലിയ സവോളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ സോൾട്ടും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഓയിൽ നല്ലതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓണി ഒന്ന് കറക്റ്റ് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സോൾട്ട് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, വഴണ്ട് വരാനുള്ള ഉപ്പ് മാത്രം മതി. നമുക്ക് പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാള ഏകദേശം ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളകും അതേപോലെ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇത് ഇങ്ങനെ ഒരു ലെവലാകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ പേസ്റ്റ് ആവണം കേട്ടോ. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നന്നായിട്ട് പേസ്റ്റ് ആവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ കക്കയിറച്ചിയിലേക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ കക്കയിറച്ചിയിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതിയാവും. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ കക്കേൻ്റെ കക്കയിറച്ചി നമുക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇന്ന് മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് തക്കാളിയും സവാളയൊക്കെ നമുക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക്
2 ടേബിൾസ്പൂൺ മുളകുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നിങ്ങൾ മുളകുപൊടി ചേർത്ത് കൊടുത്തോളൂ. അതേപോലെ തന്നെ മല്ലിപ്പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ. അതേപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെപ്പർ പൗഡർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ കക്കറച്ചി ഞാൻ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളത്, ഫൈനൽ സ്റ്റേജാണ്. ഇത് നമ്മുടെ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിലേക്ക് നമ്മുടെ സ്റ്റോക്ക്, നമ്മൾ ഞാനിപ്പോൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കാണ് ഇപ്പോൾ ഇതിലേക്ക്, നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, വെള്ളത്തിൻ്റെ പകരമാണ് ഈ സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നു. നമുക്കിത് ആഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ അടയിലെ ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ ഫൈനായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മല്ലിയില ഇതുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റി ആയിരിക്കും ഈ മസാല. ഇത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പത്തിരിയോ അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മൾ ഞാൻ അട ഉണ്ടാക്കുന്ന മിക്സാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. അതേപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ 1 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സിമ്മാക്കിയിട്ട് നമുക്ക് ഈ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം, അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമുക്കത് ചൂടൊന്നും ആറുന്ന വരെ, നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ലെവൽ വരെ ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യും. ഇത് നമുക്കൊന്ന് ചെറിയ ചൂടിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ലെവലിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ അട ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലെ ഒരു എണ്ണയിൽ വെച്ചിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് റൗണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഈ പത്തിരിയിലേക്ക് നമ്മുടെ മസാല എരിന്ത് ഫ്രൈ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ മസാല ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കി എല്ലാതും ചെയ്ത് വെക്കാം. ഇങ്ങനെ നമുക്കിനി ഓരോ അടയായിട്ട് സ്റ്റീമറിലേക്ക് വെച്ചു നോക്കാം. വേവുന്ന വരെ അടച്ചു വെക്കണം. നമ്മുടെ അട വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. നല്ല നന്നായിട്ട് ഫൈനായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കക്കറച്ചി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കക്കറച്ചി അടയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ കക്കറച്ചി അടയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ചൂടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം.